സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭകർക്കായി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ മേള ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വ വർഷത്തിന്റെ ഭാഗമായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭകർക്കായി ഓമശ്ശേരി ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചത്. മേളയിൽ വെച്ച് ലോൺ സാങ്ഷൻ ലെറ്റർ വിതരണവും അപേക്ഷ സ്വീകരിക്കലും പ്രൊജക്ട് അവതരണവും നടന്നു. കേരള ബാങ്കിന്റെ സുവിധ പ്ലസ് ലോണാണ് സംരംഭകർക്ക് നൽകിയത്. ഒരു ഭവനം ഒരു സംരംഭം പദ്ധതിയുടെ ഭാഗമായി പലിശ ഇളവ് സബ്സിഡിക്കുള്ള അപേക്ഷകളും പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയിലെ ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളുമാണ് മേളയിൽ സ്വീകരിച്ചത്. ഉദ്യം രജിസ്ട്രേഷൻ, കെ സ്വിഫ്റ്റ് രജിസ്ട്രേഷൻ, ഫുഡ് രജിസ്ട്രേഷൻ എന്നിവയും മേളയിൽ വെച്ച് നടന്നു. സാമ്പത്തിക വർഷം 100,000 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് 400,000 പേർക്ക് തൊഴിൽ നൽകുന്നതിനായാണ് വ്യവസായ വകുപ്പ് നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുമായി സംയോജിപ്പിച്ച് സംരംഭകത്വ വർഷം ആചരിക്കുന്നത്. സംരംഭകരുടെ വിവരശേഖരണം, സംരംഭകർക്ക് ആവശ്യമായ ഓൺലൈൻ സേവനങ്ങളായ ലൈസൻസിനും സബ്സിഡിക്കും ലോണിനും വേണ്ടിയുള്ള അപേക്ഷകൾ തയ്യാറാക്കി നൽകൽ, സംരംഭകർക്കായുള്ള വ്യവസായ വകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെയും വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകൽ എന്നീ സേവനങ്ങൾ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വ്യവസായ വകുപ്പ് ഇന്റേൺ വഴി ലഭിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 5 വരെ സംരംഭകർക്കായി ഹെൽപ്പ് ഡെസ്കും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ മേള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനു സമ്പലക്കണ്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കരുണാകരൻ മാസ്റ്റർ, സീനത്ത് തട്ടാഞ്ചേരി, പഞ്ചായത്ത് സെക്രട്ടറി എ പി മുഹമ്മദ് ലുക്മാൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.